അപ്പോൾ നമ്മളിത് രണ്ടാം തവണയാണ് വിത്തിൻ്റെ ലെറ്ററുകളൊക്കെ അയക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരാഴ്ച മുന്നേ കിട്ടിയ ലെറ്ററൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പലർക്കും കിട്ടി, ചിലരതൊക്കെ മുളച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും വന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് നമുക്ക് കിട്ടിയ ലെറ്ററാണ്, ഒരു 10 ലെറ്റർ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മളിവിടെ അയക്കുന്നത്. വിത്ത് മുളക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും കുറച്ചൊക്കെ ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഒക്കെ മുളക്കാതിരിക്കില്ല. മുളച്ചു കഴിഞ്ഞാൽ നല്ല മുളകാണ്, നന്നായിട്ട് കായ്ക്കും, നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. അതൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വളരും. ഒരു രണ്ടോ മൂന്നോ തൈ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു 6 മാസം 1 വർഷം പോലെ അതിങ്ങനെ നിൽക്കും. നമ്മൾ ഉണ്ടായ മുളകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കമ്പൊക്കെ ഒന്ന് കോതി കൊടുത്താൽ മതി. കമ്പൊക്കെ ഒന്ന് കോതി കൊടുത്തിട്ട് കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്താൽ അതേപോലെ വീണ്ടും വളരും. ചിലത് പിന്നെ കോതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പിന്നെ ഇങ്ങനെ കമ്പ് പൊട്ടിച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഈ മുളകിൻ്റെ പ്രത്യേകത. എരിവിനെ ഈ മുളകിനെ കവച്ച് വെക്കാനൊന്നുമില്ല, ഭയങ്കര എരിവാണ്. അപ്പോൾ ഇന്ന് അയക്കണ ലെറ്ററിൻ്റെ 10 ലെറ്ററിൻ്റെയും പേര് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ലെറ്ററിൻ്റെ ആദ്യത്തെ നിങ്ങൾ എഴുതിയ അഡ്രസ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഏതാണ് നിങ്ങൾ അയച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ നിങ്ങൾക്കതൊക്കെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നിങ്ങൾ അയച്ച ലെറ്ററുകളൊക്കെ തിരിച്ചയക്കുന്നു എന്നറിയിക്കുന്ന ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ അയച്ച ലെറ്ററുകൾ ഇതിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.